സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ച് ഉള്ള കാര്യം ചോദിച്ചുകൊണ്ടാണ് ഈ ഇപ്പം കേരളത്തിലെ മണ്ഡലങ്ങളുടെ ചുമതലയുള്ള നേതാക്കളുമായി ആശയവിനിമയം നടത്തിയിരുന്നു, കേരളം ഉൾപ്പെടെയുള്ള വിവിധ സംസ്ഥാനങ്ങളെ. അപ്പോൾ ഈ അതിനുശേഷം വന്ന വാർത്തയെന്ന് പറഞ്ഞാൽ ബൂത്ത് തലത്തിലുള്ള നേതാക്കളൊക്കെ പറയുന്നത് അല്ലെങ്കിൽ പ്രവർത്തകരുടെ വികാരം കൂടി മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് ഇത്തവണ കോൺഗ്രസ് കടക്കുമെന്നാണ്. ആലപ്പുഴയിലെ പ്രാദേശിക പ്രവർത്തകർ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ അവിടെ ഏറ്റവും വിജയസാധ്യതയുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ദീർഘകാലം നിയമസഭയിലും ലോക്സഭയിലും ഒക്കെ ആലപ്പുഴ മണ്ഡലത്തിനെ പ്രതികരിച്ച വ്യക്തി എന്ന നിലയിൽ അങ്ങ് ആലപ്പുഴ മത്സരിക്കാൻ തയ്യാറാണോ? ഞാൻ ബേസിക്കലായി കോൺഗ്രസ് പാർട്ടിയുടെ ഒരു സന്നദ്ധ പഠനമാണ്. പാർട്ടി എന്താവശ്യപ്പെട്ടാലും എന്ത് പറഞ്ഞാലും അനുസരിക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ മുമ്പിലുള്ള കടമ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് പാർട്ടി എന്ത് പറഞ്ഞാലും അതനുസരിക്കും, പാർട്ടി തീരുമാനിക്കും എൻ്റെ കാര്യം. 2024 മലബാറിൽ രാഹുൽ ഗാന്ധിയും തിരുവിതാംകൂറിൽ കെസിയും എന്നുള്ള ഒരു ഫോർ ഒരു ഒരു പാക്കേജ് ആയിരിക്കും ഉണ്ടാവുക. അല്ല, 20 സ്ഥലത്തും പിന്നെ ഓരോ സ്ഥലത്തും തിരുവനന്തപുരം മുതൽ പിന്നെ കാസർഗോഡ് വരെ ഓരോ സ്ഥലത്തും ഉള്ള സ്ഥാനാർത്ഥികളുണ്ടാവും. ആ 20 സ്ഥാനാർത്ഥികളും തന്നെയാണ് പാക്കേജ്. ഈ ഇത്തവണ CPM അവിടുത്തെ അക്കൗണ്ട് പൂട്ടിക്കൂ? CPM എൻ്റെ സീറ്റ് 20 സീറ്റും UDF ജയിക്കാനുള്ള സാധ്യതകളാണ് അവിടെ ഉള്ളത്. അതിനു വേണ്ടിയുള്ള പ്രയത്നമാണ് നടക്കുന്നത്. എനിക്ക് വിശ്വാസമുണ്ട് ഇപ്രാവശ്യം 20 സീറ്റും ജയിക്കാൻ കഴിയും.